ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചെറുപയർ ഷേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി രുചിയാണ് ചെറുപയർ കൊണ്ടാണ് തയ്യാറാക്കിയെന്ന് ഒട്ടും പറയില്ല പിന്നെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെറുപയർ ഉണ്ടാവും കാരണം നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ എല്ലാവർക്കും ചെറുപയർ കിറ്റുകളിലൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും കാണും അപ്പോൾ ഈ ഒരു വിഭവം തയ്യാറാക്കി നോക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉപ്പില്ലാതെ വേവിച്ചെടുത്ത ചെറുപയറാണിത് ഇതിപ്പോൾ ഒരു കപ്പോളം ചെറുപയറാണ് ഒരു മുക്കാൽ കപ്പ് ചെറുപയറാണ് വേവിച്ചത് അത് ഒരു കപ്പോളം വെന്തപ്പോൾ ആയതാണ് പിന്നെ ഒരു ഗ്ലാസ് നല്ല തണുത്ത വെള്ളം പിന്നെ വാനില എസൻസ് ആണിത് ഇതിന് പകരം ഏലക്കാപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കുഴപ്പമില്ല അപ്പോൾ ഒരു പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും അതുകൊണ്ടാണ് ഞാൻ വാനില എടുത്തത് ഇത് പാലാണ് നല്ല തണുപ്പിച്ച പാലാണ് നല്ല ഐസായ പാലാണ് ഇപ്പോൾ പാൽ ഐസായിട്ടില്ലെങ്കിൽ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് എടുത്താലും മതി ഇനി നമുക്ക് ചെറുപയർ നന്നായിട്ട് വേവിച്ചെടുത്തതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കണം അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു അതിനു മുമ്പ് നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ചെറിയ മൂടിയോളം ചേർത്താൽ മതി നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവർ നമുക്ക് നമ്മുടെ ഷേക്കിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത് അപ്പോൾ ഇനി ചിലരൊക്കെ ഏലക്കായ പൊടി ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് അതും നല്ലതാണ് കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം ഈ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ തന്നെ ആയിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നല്ല തണുപ്പിൽ കുടിക്കുമ്പോൾ അധികം മധുരം വേണമെന്നില്ല അതുകൊണ്ട് മധുരം കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുമിച്ച് എല്ലാം കൂടി ഒഴിച്ചാൽ ചിലപ്പോൾ ചെറുപയർ അടിഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനിയൊന്ന് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ സൂപ്പർ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു നുള്ള് ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഏലക്കായ്പൊടി ചേർത്ത് അടിക്കുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു പായസത്തിൻ്റെ ഫ്ലേവർ വരും അതിനാണ് ഈ ശർക്കര ശരിക്കും ചേർക്കുന്നത് ഞാനിതിൽ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഞാൻ കുറച്ച് കോഫി പൗഡറൊക്കെ ഇട്ടൊന്ന് നല്ല ഒന്നായ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വിശപ്പും ദാഹവും ഒരുപോലെ മാറ്റുന്ന നല്ലൊരു ഷേക്കാണിത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ